എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒന്ന് രണ്ട് ടിപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അധികം വാചകം ഒടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഈ ടിപ്പുകളിലേക്ക് കടക്കാം. ഇന്നിവിടെ ആദ്യം ഞാൻ കാണിക്കുന്നത് പൂജാപാത്രങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വൃത്തിയാക്കാൻ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങൾ, കിണ്ടിയും ധൂപക്കോലും കുറച്ച് വിളക്കും അതുമൊക്കെ വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ഇത് നിത്യം ഉപയോഗിക്കുന്നതാണ്, എന്നും കഴുകി വൃത്തിയാക്കുന്നത് തന്നെയാണ്. എന്നാലും കുറച്ച് അധികം പൂജാപാത്രങ്ങളോ അത് ഇതൊക്കെ ഉള്ളപ്പോൾ, വിളക്കുമൊക്കെ ഉള്ളപ്പോൾ, ഇത് എളുപ്പത്തിൽ നമുക്ക് കൈ അധികം എന്താ പറയുന്നത്, ചില സമയം ചില ആൾക്കാർക്ക് ചില ഡിഷ് വാഷൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കിനും കൈക്ക് അലർജിയൊക്കെ വരില്ലേ. ഞാനിടയ്ക്ക് പുളിയും സോപ്പ് ഓയിലും ഒക്കെ വെച്ചിട്ട് ഞാൻ വൃത്തിയാക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കൈക്ക് അലർജി പോലെയൊക്കെ വരുമായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയൊരു പാത്രത്തിൽ അരപ്പാത്രം വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ ആണ് പുളി ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അതിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ പൂജാപാത്രങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരക്കഷ്ണം നാരങ്ങ കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ചതിന് ശേഷം, തിളയ്ക്കാനാവുന്ന ഒരു പരുവത്തിൽ നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഓരോന്നായിട്ട്, ഇതായിപ്പോൾ തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ തന്നെ ഇതിൽ അതിൻ്റെ ഇട്ടപ്പോഴുള്ള അവസ്ഥയും ഇപ്പോഴും ഇപ്പോൾ എടുത്തപ്പോൾ നല്ല തിളക്കമുള്ള ഒരു അവസ്ഥയിലാണ്. ഇനി ഞാൻ ഇതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എടുത്ത് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കൈയൊന്നും പൊള്ളരുത്, നല്ല ചൂടുള്ള വെള്ളമല്ലേ. അതുകൊണ്ട് തുണിയോ മറ്റോ ഉപയോഗിച്ച് വേണം ഇതെല്ലാം എടുത്ത് വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാനായിട്ട്. ഒന്നുകൂടി അതൊന്ന് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട്, ഈ കറുത്ത പാടുകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്, ഈ നാരങ്ങ തോടിൽ തന്നെ ഞാൻ കുറച്ച് സോപ്പ് ഓയിൽ ഒഴിച്ച് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. അധികം ആയാസപ്പെടുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് ഇതൊന്ന് അതിനെ കൊണ്ട് ഉരച്ച് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അത്രയും വേണ്ടു. ഇതാ തിളക്കം മാറുന്ന പൂജാപാത്രങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ വേഗത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് ആണ്. പരീക്ഷിച്ച് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വേണം. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്ന അടുത്ത ടിപ്പ് നമുക്ക് യാതൊരു പൈസ ചിലവും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലെ ബാത്റൂമിലൊക്കെ ഇതുപോലെ അഴുക്ക് പിടിച്ച മഗും ബക്കറ്റും ഒക്കെ ഉണ്ടാവും. എത്ര കഴുകിയാലും ചിലപ്പോൾ അതിലൊരു ഇങ്ങനെ ഒരു പശപശ പോലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം എപ്പോഴും തട്ടുന്നത് കൊണ്ട് ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ അത്യാവശ്യം നമ്മൾ ചിലവില്ലാതെ ഇതെങ്ങനെ വൃത്തിയാക്കിയെടുക്കാം. ഞാനിതിപ്പം ദോശമാവാണ് അതായത് ഇഡ്ഡലിക്കും ദോശമാവിന് അരച്ച് വെച്ച് പുളിച്ചു പോയ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം പുളിച്ച് രണ്ട് ദിവസമായ മാവാണ് അത്, ഞാൻ മാറ്റി വെച്ചിരുത്. ആ മാവ് കൊണ്ടാണ് ഈ ബക്കറ്റും മഗ്ഗും ഒക്കെ ഞാൻ വൃത്തിയാക്കിയെടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് എല്ലായിടവും ബക്കറ്റിലും മഗ്ഗിലും ഒക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം, ഇതിന് ഗ്ലൗസ് ഉപയോഗിക്കണമെന്നൊന്നുമില്ല, കാരണം നമ്മുടെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മഗ്ഗും ബക്കറ്റും ഒക്കെ തന്നെയാണ്. വേണമെന്നുള്ളവർക്ക് ഗ്ലൗസ് ഇടാം. എല്ലാ ഭാഗത്തും ദോശമാവ് ഈ ബാറ്റർ ആക്കിയതിന് ശേഷം നമുക്കൊന്ന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ എല്ലാ ഭാഗത്തും ഇതുപോലെ നല്ലോണം തേച്ച് പിടിപ്പിച്ചാൽ മതി. അധികം ബലം പിടിച്ചൊന്നും നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ദോശമാവ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ വെള്ളം മാത്രം ഉപയോഗിച്ച് ഇതുപോലൊരു സ്ക്രബ്ബർ വേണമെന്നില്ല, നന്നായിട്ട് കൈ കൊണ്ടാക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സാധാരണ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് അധികം ബലം പിടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരസുമ്പോൾ തന്നെ ആ അഴുക്കെല്ലാം ഇങ്ങളകി പോന്നോളും. ദാ ഇതുപോലെ വെട്ടി തിളങ്ങുകയും ചെയ്യും ബക്കറ്റും മഗ്ഗും ഒക്കെ. എന്തെളുപ്പത്തിൽ നമ്മൾ യാതൊരുവിധ കെമിക്കലും ഇല്ല, ഒന്നുമില്ല. വീട്ടിലെ പുളിച്ച ദോശമാവ് കൊണ്ടാണ് ഈ ബക്കറ്റും മഗ്ഗും ഒക്കെ വൃത്തിയാക്കിയിരിക്കുന്നത്. ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ.